नमस्कार या डॉक्टर बिस्मित अगस्त्य आयुर्सिद्ध एपिसोडिलेक्क स्वागत इन नम्मुडे आरोग्य स्थिति वाले अधिक मोशम मोशम रिस्क लेवल निकल संदर्भ कोविडिन्टे उद्देश्य चूड़ा वलिए प्रश्न नाम अलटिको इतवरे नाम अनुभवे कूड़ल चूड़ अनुभपाई पेर्सनली फील ना चुटमस्थ इतनी ईर संदर्भते एल बुद्धिमुट अवेमेंवरमु जीवन पल तीर कुभव मोटर नाम पलरम इन सोल्यूशन आेर अलग प्रधानमंत्री चूड़े ने जीवन तीरकारण वेल्पे वेल पलपरान नमु चुटम पलरू वीटल तेरू चूड असहनीयरवस्थान वीटिलिवर पर्धि वे डयक्ट चूड़ेवस्थ वर धारा वेल कुछ शरीर तलपण कहचर पर्धि वे मानेज मोटा कहूंपुर वाले परतापक कम डयक्ट स्किन सूर्यतापमे स्किन प्रॉब्लम धारा वरान्ल साधे प्रतिरोधिक क्यूर्मी या अलग प्रधानमंत्री वीटिलिवर चूड़ कम बुद्धिमुटी स्किन प्रॉब्लम वाले रीती वरान्ल स्किन प्रॉब्लम रिकरंट आध्यता स्किन संबंध नोक चील असुख अधिकरी का साध्यु अब चूड़ कुरुक मत प्रश्न वरान्लते संबंधी अमिताईट तलर्च डीहड्रेशन धारा प्रश्न अलग फुला ड्रसको अलग टाइट वस्त्र धिको धारा स्किन प्रॉब्लम स्किन प्रॉब्लम मेन साधर असुखान हीट राशस अथवा चूड़ कुरुक प्रिकली हीट अथवा वियर्प वेका मलयाळत्तिल ई रु रोगंगळाण कॉमनली ईयोरवस्थयिल काणान साध्यतयुळ्ळत् अल्लात्त पक्षम वरुन्न स्किन प्रॉब्लम्स एल्लाम तन्ने प्रीवियस्ली अवर्क्कुळ्ळतावणम अतोन्न अधिकरिच्च निल्क्कुन्नतावाम അതുകൊണ്ട് ഈ ഒരു രണ്ട് രോഗങ്ങളെ എങ്ങനെ നിസാരമായി പരിഹരിക്കാം ചൂടിനെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം ചൂട് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി തണുപ്പിച്ച ശരീരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇനി പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോ പുറത്തു പോകാതിരിക്കാൻ നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും നടക്കില്ല ജീവിത തിരക്കുകൾ കാരണം പുറത്തു പോയേ പറ്റുള്ളൂ അപ്പോൾ പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വിയർത്ത് പുറത്തുള്ള അഴുക്കും പൊടിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിച്ച് ഒരു മോശം അവസ്ഥയിലായിരിക്കും അപ്പോൾ വന്ന ഉടനെ തന്നെ കുളിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരത്തിലേക്ക് വന്നപ്പെട്ട ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ബാക്ടീരിയസ് എന്തെങ്കിലും കയറിയിട്ടുണ്ടോ ഇതെല്ലാം തന്നെ തുടച്ചു നീക്കാനായി ശരീരം തണുപ്പിക്കാനായിട്ടുമുള്ള ഒരു റെമഡിയാണ് പറയുന്നത് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം ത്രിഫല ചൂർണം എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ മിക്കതും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത് ത്രിഫല ചൂർണം എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പല രോഗങ്ങൾക്കും നമ്മൾക്ക് ആശ്വാസം നൽകുന്ന ഒരു മരുന്നാണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത് കടുക്ക താന്നിക്ക നെല്ലിക്ക എന്ന് പറയുന്നത് ഇത് മൂന്നും ചേർന്ന് ചൂർണം നമുക്ക് അവൈലബിൾ ആണ് ചൂർണമായി പൊടിച്ച് കിട്ടും നമുക്ക് അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അത് ആവശ്യത്തിന് എടുക്കുക അത് നിങ്ങളെ വെള്ളം തിളപ്പിച്ച് പുറമേ കഴുകാനാണ് അതുകൊണ്ട് ശകലം കുറഞ്ഞാലും കൂടിയാലും സാരമില്ല ഒരു നിങ്ങളുടെ ശരീരം ഫുൾ കഴുകാനായി ആവശ്യമുള്ള രീതിയിലുള്ള ചൂർണം എടുക്കുക ഏകദേശം 2-3 സ്പൂൺ വരെ നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പച്ചമഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ശരീരം തണുപ്പിക്കാനും ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കോ ബാക്ടീരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായി ക്ലൻസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പച്ചമഞ്ഞൾ എന്ന് പറയുന്നത് മൂന്നാമതായി വേണ്ടത് വേപ്പിലയാണ് വേപ്പിലയും ഈ പച്ചമഞ്ഞൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആണ് സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാലാമതായി നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ് കറ്റാർവാഴ ജെല്ല് എല്ലാവർക്കും അറിയാവുന്നതാണ് തണുപ്പിന്റെ ഏറ്റവും തണുപ്പ് പ്രദാനം ചെയ്യാൻ കഴിയുള്ള ഒരു ഔഷധമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഉചിതമാണ് ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ശരീരം കഴുകാൻ ആവശ്യമായിട്ടുള്ള നിശ്ചിത എമൗണ്ട് അളവിലുള്ള വെള്ളം എടുത്തതിന് ശേഷം
ആ വെള്ളത്തിലേക്ക് ഈ പറഞ്ഞ നാല് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. വെട്ടി തിളപ്പിച്ച് തിളച്ച് തന്നെ കുറച്ച് നേരം നിന്ന്, വറ്റിക്കേണ്ട ആവശ്യമില്ല, തിളച്ച് തന്നെ കുറച്ച് നേരം നിന്നതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് അതൊന്ന് ഇളം ചൂടാവുന്നത് വരെ, ശരീരം പൊള്ളാത്ത രീതിയിലുള്ള ചൂടാകുന്നത് വരെ തണുപ്പിക്കാനായി മാറ്റിവെച്ച് അരിച്ചു മാറ്റിയതിന് ശേഷം പുറത്തു പോയി വന്നാലും അല്ല എങ്കിൽ കിടക്കുന്ന സമയം നന്നായി ശരീരം ഒന്ന് കഴുകി വൃത്തിയാക്കുക. അതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്. എല്ലാവരും ചിന്തിക്കും എന്തുകൊണ്ട് ഈ ചൂട് സമയത്ത് ചൂടുവെള്ളം വെച്ച് കഴുകാൻ പറയുന്നുവെന്ന് എല്ലാവരും ചിന്തിക്കും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴമൊഴിയാണ് ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉഷ്ണം ശമിപ്പിക്കാൻ ചൂടുവെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ബലം എന്ന് പറയുന്നത് ശരീരം ഒരുപാട് തണുപ്പിക്കാനും നല്ലതാണ്. ശരീരത്തിൽ വന്നു പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻസും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും സ്കിന്നെല്ലാം ക്ലിയർ ആയി ക്ലെൻസും ചെയ്ത് നിർത്താനും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായി എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നതിലൂടെ ഈ ചൂടിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി മാറ്റി ശരീരം തണുപ്പിക്കാനും സ്കിൻ പ്രോബ്ലംസ് എല്ലാം വരാതിരിക്കാനും വന്നവർക്ക് പോകാനും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഈസിലി പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതും എഫക്റ്റീവും ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാണ്. സൂര്യതാപം ഡയറക്റ്റായി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് കുടച്ചൂടി നടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യമാണ്, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അത് ഇപ്പോഴാണ്, ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പ്രായോഗികമാക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക. നോർമലി എല്ലാവരോടും പറയുന്നത് ഒരു മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കുക എന്നാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ മുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാൻ ബാധ്യസ്ഥരാണ്. മുക്കാൽ മണിക്കൂർ കൂടുന്തോറും വെള്ളം കുടിക്കുമ്പോൾ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ യൂറിൻ പോകാൻ തോന്നും, പോയി വന്ന് വീണ്ടും വെള്ളം കുടിക്കുക. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം ലഭിക്കുകയും നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ഇല്ല. അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ് വരാൻ ഇടയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ ഇത് സഹായിക്കും. തണുത്ത ഫുഡ് ഒരുപാട് കഴിക്കുക. തണുത്ത എന്ന് പറയുന്നത് നമ്മൾ തണുപ്പടങ്ങിയതെന്നുള്ള ഉദ്ദേശമല്ല, വെള്ളം ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന വെള്ളരിക്ക പോലുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കഴിക്കുക. ഇതിലൂടെ എല്ലാം നിങ്ങളുടെ ശരീരം തണുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. വെയിലധികം ഏൽക്കാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൻ റാഷസ് അഥവാ പ്രിക്ലി ഹീറ്റ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കലാമിൻ ലോഷൻ ഒരു പരിധി വരെ പുറമേ പുരട്ടാൻ നല്ലതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് എല്ലാവരും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിന്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ആയുർവേദ വിധി പ്രകാരം പിണ്ടതൈലം ചേർത്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് നല്ലതാണ്. പിണ്ടതൈലം എടുക്കുക. പിണ്ടതൈലം കൊണ്ട് ശരീരം നന്നായി മസാജ് ചെയ്തിട്ട് അവരെ കുളിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാവും. അതുമായി ഇതെല്ലാം മടിയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ശാരിപദ്യാസവം ഉള്ളിൽ സേവിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരം തണുപ്പിക്കാൻ നല്ലതാണ്. കുരുക്കൾ വരുന്നത് മാറാൻ നല്ലതാണ്. ഈ ഒരു പിണ്ഡതൈലം ഏറ്റവും നല്ലതാണ്. അല്ല സ്കിൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പാമരാതി തൈലം നല്ലതാണ്. ഇങ്ങനെ ഓരോരോ തൈലം മാറി മാറി ഉപേക്ഷിക്കാൻ മടിയുള്ളവർക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ സ്കിൻ കെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിലുണ്ട്. അതിനൊരു 380 rupees ആണുള്ളത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ കെയർ ആയിട്ടുള്ള ഒരു ഓയിലാണ്. സ്കിൻ കെയറിന് വേണ്ടി മാത്രമുള്ള ഓയിലാണ്. എന്ത് തരം സ്കിന്നാണ് നിങ്ങളുടെ എങ്കിലും, അതായത് ഓയിലി സ്കിന്നോ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും സ്കിന്നിന് എന്ത് തരം പ്രശ്നമുണ്ടെങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഓയിലാണ്. സ്ഥിരമായി കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ്. ആവശ്യമുള്ളവർ ഞാനുമായി ബന്ധപ്പെടുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനുമായി ചർച്ച ചെയ്യാവുന്നതാണ്. ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.